ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ വൈബ്സ്. അഗ്ലോണിമ കളക്ഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം വലിയൊരു സക്സസ് ആയി. സെക്കൻഡ് പാർട്ടും ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഇതേ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ചില പിന്നെ വെറൈറ്റി കാണിച്ചതെന്ന് വെച്ച് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ എന്താണ് സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അഗ്ലോണിമ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ്, അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയുടെയും അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്ന അഗ്ലോണിമ വെറൈറ്റിയാണ് ബോക്സർ, അഗ്ലോണിമ ബോക്സർ. നമുക്കറിയാം ഏതൊരു തുടക്കക്കാരുടെ കൈവശവും ഉണ്ടായിരിക്കുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമ ബോക്സർ എന്ന് പറയുന്നത്. ഇപ്പോൾ 150-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ തൈയൊക്കെ അവൈലബിളായി കിട്ടുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ബോക്സർ എന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു എന്താ പറയുക, വളരെ തിക്കായിട്ട് ചട്ടി നിറഞ്ഞ് വളരുന്ന ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ബോക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ എൻ്റെ ഒരു 12-ഇഞ്ച് ചട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അഗ്ലോണിമ ബോക്സറിൻ്റെ മദർ പ്ലാന്റാണ്. ഏകദേശം ഒരു 10-12 തൈകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അഗ്ലോണിമ ബോക്സർ ഗായ്സ്, നെക്സ്റ്റ് പ്ലാന്റാണ് അഗ്ലോണിമ ബ്രില്യൻ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ബ്രില്യൻ്റ്. കാരണം ഇതിൻ്റെ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെയിലിനനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻ കാണിക്കുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ബ്രില്യൻ്റ്. ഇത് വെയിൽ നല്ലവണ്ണം കിട്ടുന്ന ഒരു പ്ലാന്റാണ്. വെയിൽ കുറയുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിൽ യെല്ലോ കളർ കുറഞ്ഞിട്ട് ആ ഗ്രീൻ ഷെയ്ഡ് കൂടുതലായി കാണുന്നുണ്ട്. ഒരു 200 രൂപ മുതലൊക്കെ ഇതിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് അഗ്ലോണിമ ബ്രില്യൻ്റ്. ഗൈസ്, അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് മയാങ്, അഗ്ലോണിമ വൈറ്റ് മയാങ്. വൈറ്റ് മയാങ് എന്ന പേരാണെങ്കിൽ പോലും ഇതിൻ്റെ ഇത് ഒരു യെല്ലോ ഷെയ്ഡ് കൂടി ഉള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് മയാങ് എന്ന് പറഞ്ഞാൽ. നാരോ ലീഫാണ്, ചട്ടിയിൽ ധാരാളം തൈകൾ പൊട്ടി വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ മയാങ് എന്ന് പറഞ്ഞാൽ. ഒരു 250 രൂപ റേഞ്ചിൽ വരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് മയാങ്. കണ്ടില്ലേ, ധാരാളം തൈകൾ പൊട്ടി വളരെ ഭംഗിയോടുകൂടി ചട്ടിയിൽ വളർന്ന് വരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ മയാങ് എന്ന് പറയുന്നത്. നമ്മൾ വെയിലിനനുസരിച്ചിട്ട് ഇതിപ്പോൾ വെയിൽ നല്ലവണ്ണം തട്ടുന്ന ഒരു പ്ലാന്റാണ് ഇത്. നല്ലവണ്ണം മീൻസ് ഡയറക്റ്റ് അല്ല, പക്ഷേ ആവശ്യത്തിന് ഇത് വെയിൽ കുറച്ച് കുറവ് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കാം. ആ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ ഷെയ്ഡ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ആവശ്യത്തിന് വെയിൽ കിട്ടുന്ന സമയത്ത്. ഗായ്സ്, അടുത്ത ഞാൻ പരിചയപ്പെടുന്ന പ്ലാന്റ് അഗ്ലോണിമ ഫ്രോസൺ. നമുക്കറിയാം വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ഫ്രോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് രണ്ടും എൻ്റെ മദർ പ്ലാന്റാണ്. തൈകൾ എടുത്തിട്ട് ചെയ്തതാണ് ഒരു പ്ലാന്റ് അഗ്ലോണിമ ഫ്രോസൺ. ഒരു 750 രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ഫ്രോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രീൻ ആൻഡ് വൈറ്റ്, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചന്ദന കളറൊക്കെ ഉള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ചെറിയൊരു മഴക്കാലത്ത് ചെറിയ ചീച്ചിൽ വന്നിട്ട് സാഫ് അപ്ലൈ ചെയ്തതിന് ശേഷം വന്ന 3-4 ലീവ്സാണ് ഈ മുകളിൽ കാണുന്നത്. വളരെ എന്താ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ ഫ്രോസൺ എന്ന് പറയുന്നത്. ഇത് വളരെ ചട്ടിയിൽ തിക്കായി വളരുകയും ചെയ്യും. നല്ല ഹെൽത്തി പ്ലാന്റായി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ഫ്രോസൺ. ഫ്രോസനെ പോലെ തന്നെ ഏകദേശം തോന്നിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ലക്കി എന്ന് പറയുന്നത്. ഫ്രോസൻ്റെനേക്കാൾ കുറച്ച് ഗ്രീൻ ഷെയ്ഡ് കുറവായിരിക്കും അഗ്ലോണിമ ലെക്കിയിൽ. പക്ഷേ തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു രണ്ടും ഒരേ പ്ലാന്റ് തന്നെയാണ് എന്ന്. പക്ഷേ ഇത് വേറൊരു വെറൈറ്റിയാണ്, ലക്കി എന്നാണ് ഇതിൻ്റെ പേര് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഫ്രോസനെ പോലെ തന്നെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വളരുന്നുണ്ട്. പക്ഷേ ഒരു ആ ഒരു കളർ വേരിയേഷൻ, അതായത് ആ ലൈറ്റ് ഷെയ്ഡ്
ഒരു പിങ്കിഷ് വൈറ്റ് കളർ കുറച്ച് കൂടുതലായിട്ട് ലക്കിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോസനിൽ കാണപ്പെടുന്ന ആ ഒരു ഗ്രീനിഷ് നാച്ചർ, ഫ്രോസനിൽ ഗ്രീൻ കളർ കുറച്ച് കൂടുതലായി കാണപ്പെടും, അത് ഇതിൽ കുറച്ച് കുറവാണ്. അഗ്ലോണിമ ലക്കി. ഗായ്സ്, അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന വെറൈറ്റിയാണ് അഗ്ലോണിമ റയോൺ ഗോൾഡ്. അഗ്ലോണിമ റയോൺ ഗോൾഡ് ഒരു 1000 രൂപയുടെ മുകളിലോട്ട് വില വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അഗ്ലോണിമയിലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അഗ്ലോണിമ റയോൺ ഗോൾഡ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള ഒരു യെല്ലോ വൈറ്റ് ഗ്രീൻ ഷെയ്ഡെല്ലാം കൂടിയിട്ടുള്ള, കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ പിക്കിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് ഇത് നേരിട്ട് കാണുവാൻ. അഗ്ലോണിമ റയോൺ ഗോൾഡ്, ഇത് അഗ്ലോണിമ പിങ്ക് പാന്ത്രാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്ത പ്ലാന്റ് തന്നെയാണ് ഇത്. എന്താ വെച്ചാൽ അതിൻ്റെ ലീഫെല്ലാം ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോയിൽ കൂടി ഞാനിത് കൂട്ടിച്ചേർത്തത്. ഇതാണ് അഗ്ലോണിമ പിങ്ക് പാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വെറൈറ്റിയാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളെന്താണ് ഒരു 350-400 രൂപയ്ക്കൊക്കെ തൈകൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. ചട്ടി തിങ്ങി നിറഞ്ഞ് വളരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ പിങ്ക് പാന്തർ എന്ന്. ഗായ്സ്, അഗ്ലോണിമ പിങ്ക് പാന്തറിൻ്റെ പോലെ തന്നെ അത് ഏകദേശം ഇത് അത് തന്നെ അല്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു വെറൈറ്റിയാണ് ഹർലി ക്യൂൺ, അഗ്ലോണിമ ഹർലി ക്യൂൺ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് പാന്തർ പോലെ തന്നെയാണ്, പക്ഷേ പിങ്ക് പാന്തറിൻ്റെക്കാൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡുള്ള ലീഫ് കാണുന്നുണ്ട്, പിങ്ക് ഷെയ്ഡുള്ള ലീഫ് കാണുന്നുണ്ട്. പക്ഷേ ലീഫിന് ആ ഒരു സ്ട്രക്ചറിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അഗ്ലോണിമ ഹർലിക്കും ഞാനൊരു 400 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റിൻ്റെ തൈ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, പിങ്ക് പാന്തർ, ബിഗ് റോയ് ഇതിനോടൊക്കെ വളരെയധികം സാമ്യമുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ഹർലിക്യൂൺ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഹർലിക്യൂൺ എന്ന് പറഞ്ഞാൽ, ആ ഒരു ലീഫിൻ്റെ പലതരത്തിലുള്ള ഷെയ്ഡ് കാരണം. ഗായ്സ്, അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാന്റാണ് അഗ്ലോണിമ ഫിഷ് ഹൈ ഹൈബ്രിഡ്, അല്ലെങ്കിൽ റിഫ്ലക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഗ്രീൻ വെറൈറ്റിയാണ്, നല്ല ഒരു തിളങ്ങുന്ന ഗ്രീൻ കളറും അതിൽ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഡോട്ട്സുമാണ് അഗ്ലോണിമ ഫിഷ് ഹൈ ഹൈബ്രിഡിന് ഉള്ളത്. ഇതെൻ്റെ ഒരു സിംഗിൾ പ്ലാന്റാണ്. ഞാൻ ഇത് 200 രൂപ കൊടുത്ത് വളരെ ചെറിയ ഒരു തൈ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ മെച്ചറായി വന്നുകൊണ്ടിരിക്കുന്നു. ഗായ്സ്, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് ലെക്കാച്ചി, അല്ലെങ്കിൽ വൈറ്റ് ലെഗസി. മുന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത പ്ലാന്റാണ്. 650 രൂപ കൊടുത്തിട്ട് ഞാനൊരു സിംഗിൾ പ്ലാന്റ് വാങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-8 തൈകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് ലെഗസി, അല്ലെങ്കിൽ ലെക്കാച്ചി. വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ആവശ്യത്തിന് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ വൈറ്റ് ലെക്കാച്ചി എന്ന് പറഞ്ഞാൽ. 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ലെഗസിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിലിപ്പോൾ ധാരാളം തൈകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്യുവർ വൈറ്റ് സ്റ്റെമ്മാണ് അഗ്ലോണിമ വൈറ്റ് ലെക്കാച്ചിക്ക് ഉള്ളത്. ഞാനിത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൈകളൊക്കെ ആയി നിൽക്കുന്ന എൻ്റെ ഒരു മദർ പ്ലാന്റാണ് ഇത്. നമ്മുടെ കോമൺ അഗ്ലോണിമ വാലന്റൈൻ, അഗ്ലോണിമ വാലന്റൈനിൽ 2 ടൈപ്പ് ഉണ്ട്. ഇത് അഗ്ലോണിമ വാലന്റൈൻ രണ്ടും പിങ്ക് കളർ തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഈ പ്ലാന്റ് നോക്കിയാൽ മനസ്സിലായിരിക്കും ഒരു ലൈറ്റ് റോസ് കളർ, റോസ് ആൻഡ് പിങ്ക് കളറാണ് അഗ്ലോണിമ വാലന്റൈനിന്. ഇതൊരു 250-300 രൂപ റേഞ്ച് വരുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വാലന്റൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ കളക്ഷനിൽ തുടക്കം മുതലേ ഉള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ വാലന്റൈൻ. ഇതിനെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റാണ് അഗ്ലോണിമ വാലന്റൈനിലെ മറ്റൊരു കളറാണ്. ഇത് ഈ ഒരു റോസ് ആൻഡ് പിങ്ക് ഷെയ്ഡ് കുറച്ച് കൂടുതൽ വരും. അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് വരും. ഈ റോസ് ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്ന വെറൈറ്റിയാണ് ഇത്. ഇത് 50-100 രൂപ മുതല അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 150-200 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് ഈ വാലന്റൈൻ വെറൈറ്റി. ഫസ്റ്റ് കാണിച്ച വെറൈറ്റിക്ക് റേറ്റ് ഉണ്ട്. അഗ്ലോണിമ ജൂബിലി, ഞാൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം കളക്ട് ചെയ്ത പ്ലാന്റുകളിലൊന്നാണ് അഗ്ലോണിമ ജൂബിലി എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രീൻ ബൗള്, നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അഗ്ലോണിമ ഗ്രീൻ ബൗളിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലീഫ് ഒന്നുകൂടെ നീണ്ട ടൈപ്പാണ്. ഞാൻ 250 രൂപ കൊടുത്തിട്ട് ഒരു പ്ലാന്റ് വാങ്ങിയതാണ്. ഇപ്പോൾ പല ഓൺലൈൻ സൈറ്റ്സിലൊക്കെ കാണുന്നു 150 രൂപയൊക്കെ വെച്ചിട്ട്. വലിയ പ്ലാന്റാണ്, വലിയ സൈസ് വരുന്ന ജൂബിലി.
Aglaonema heng heng. Munnatha video il include cheytha plant thanneyanu. Leaf sherikkum kaanunnilla ennu korchu friends paranjathu kondu ee video ilum koodi serthittunde. Green, yellow, rose color ella mix aayi varuna Aglaonema heng heng ennu paranja variety aanu. Thodakkathilokke nalla rate paranjirunna oru variety aayirunnu Aglaonema heng heng. Ippo oru 300 range ilokke thaygal available aanu. 800 rupa vare thodakkathilokke undayirunnathu. Ippo koodal production aayittu endo arilla korchu rate koranjittunde Aglaonema heng heng. Guys, adutha plant ennu parayana candy cane. Aglaonema candy cane kandu kazhinja nammude lipstick variety ilokke oru aduthu nikkunna plant aanu. Ente single plant aanu enikku ee adutha kalathu kayilethiya oru plant aanu Aglaonema candy cane ennu paranjale njan 250 rupa koduthu vaangiya thaiyanu adu Aglaonema candy cane ennu paranja ee variety. വളരെ എന്താ പറയ ലിപ്സ്റ്റിക്കിന്റെ പോലെ തന്നെയാണ് അധികം കെയർ ഒന്നും കൊടുക്കണ്ട പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് Aglaonema candy cane എന്ന് പറയുന്നത് ഗയ്സ് ഇത് Aglaonema golden madonna Aglaonema jubilee പോലെ തന്നെ തുടക്കത്തിലെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണ് ആദ്യം ടൈഗർ ചില ടൈഗർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചട്ടി നിറയെ എന്താ പറയുക വലിയ ലീഫോട് കൂടി വലിയ സ്റ്റെമ്മോട് കൂടി നല്ല നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക അതിനോട് പ്രതികരിക്കുന്ന ഒരു വെറൈറ്റിയാണ് Aglaonema ഗോൾഡൻ മഡോണ എന്നുള്ള പേര് ഒരു സിൽവർ ആൻഡ് ഗ്രീനിഷ് കളറോട് കൂടിയ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ പ്ലാന്റിൽ ആ ഒരു കളറൊന്നും കാണുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ പേഴ്സണൽ കളക്ഷനിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് കാരണം വളരെ തിങ്ങി നിറഞ്ഞ് ബുഷിയായി നിൽക്കുന്ന നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ ഒരു ഇൻഡോർ സെറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് Aglaonema ഗോൾഡൻ മഡോണ എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി ഗൈസ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന പേരാണ് Aglaonema ബ്ലൂ ഐസ് Aglaonema ബ്ലൂ ഐസ് എന്നതിൻ്റെ ഈ വെറൈറ്റി കുറച്ച് വെയിൽ കുറച്ച് നേരിട്ട് അടിക്കുന്ന സ്ഥലത്താണ് കുറച്ചുകൂടി ഡാർക്ക് കളർ ഗ്രീൻ കളർ വരും അതിലിങ്ങനെ ഒരു സിൽവർ കളർ പാച്ചസ് ആണ് സൈഡിലൂടെ വരുന്നത് ഗ്രീൻ വെറൈറ്റിയിൽ കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു ഈ പ്ലാന്റ് 450 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോഴും Aglaonema ബ്ലൂ ഐസിന് കുറച്ച് റേറ്റ് ഉണ്ട് നമ്മുടെ ഒരു നാടൻ ടൈപ്സിനോടൊക്കെ ഏകദേശം സാമ്യം ഉണ്ടെങ്കിൽ പോലും ഇത് Aglaonema ബ്ലൂ ഐസിന് ഒരു 400-450 രൂപ റേഞ്ച് വരുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു പക്ക ഷെയ്ഡിലാണ് കുറച്ചും കൂടി ഭംഗി കാണിക്കുന്നത് ഈ പ്ലാന്റിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെയിലേറ്റ പ്ലാന്റാണ് കേട്ടോ ഗൈസ് ഇത് Aglaonema ഗോസ്റ്റ് ഗോസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചേർത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോഴും ആ ലീഫിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു ഇതാണ് Aglaonema ഗോസ്റ്റിന്റെ ലീഫ് കമന്റ്സിലൂടെ പല കൂട്ടുകാരും പറഞ്ഞു Aglaonema ഗൈസിന്റെ ഗൈസ് Aglaonema ഗോസ്റ്റിന്റെ ലീഫ് ഒന്ന് ശരിക്കും കാണണം എന്ന് അപ്പോൾ ആ ഫ്രണ്ട്സിന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഗോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത് Aglaonema ഗോസ്റ്റ് ഏകദേശം ഒരു 300 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് വളരെ നല്ല ഒരു കളറാണ് കേട്ടോ എനിക്കിതിൻ്റെ കളർ കറക്റ്റ് പറയാൻ കിട്ടുന്നില്ല ഗൈസ് Aglaonema സിൽവർ കേളി ഇതും എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് ഒരു 3 മാസം മുന്നേ കയ്യിലെത്തിയ ഒരു വെറൈറ്റിയാണ് Aglaonema സിൽവർ കേളി എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ Aglaonema മെഡോണയുടെ ഒക്കെ ഒരു മിനിയേച്ചർ എന്ന് പറയാം ഇപ്പോൾ ദാ ജസ്റ്റ് എനിക്ക് തൈകൾ ഇതാ ആദ്യമായിട്ട് വരുന്ന 2 തൈകളാണ് വന്നു തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വാങ്ങിയപ്പോൾ 750 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നോർമൽ ടൈപ്പ് അല്ല കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട് ആ ഒരു സിൽവർ പാച്ചസ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ പ്യുർ വൈറ്റ് സ്റ്റെമ്മിൽ Aglaonema സിൽവർ കേളി ഗൈസ് ഈ വെറൈറ്റിയുടെ പേര് എനിക്കറിയില്ല കാരണം ഇത് തുടക്കം മുതലേ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകിച്ച് സ്റ്റെം ഉണ്ടായിരിക്കില്ല നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് റൗണ്ടായിട്ട് ഫുട്ബോളിൻ്റെ രൂപത്തിൽ വരും മണ്ണിൻ്റെ അടിയിലൂടെ ചെറിയ സ്റ്റെം ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഇലയുടെ തണ്ട് ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് നല്ല റൗണ്ട് കളറായി നിൽക്കുന്നു ഈ ടൈപ്പിൽ എനിക്ക് 3 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ 2 എണ്ണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണ് അടുത്ത വെറൈറ്റി ഇതും ആ മുന്നേ പറഞ്ഞ അതേ പോലെ തന്നെയാണ് സ്റ്റെമ്മില്ലാതെ നിൽക്കുന്നു ഇതൊക്കെ ഒരു 150-200 രൂപ റേഞ്ചിൽ ഇപ്പം കാണിക്കുന്ന പ്ലാന്റ് ഞാൻ 250 രൂപ കൊടുത്ത് വാങ്ങിയതാണ് അധികം എവിടെയും കാണാത്തൊരു ടൈപ്പാണ് മുന്നേ ആദ്യം കാണിച്ച വെറൈറ്റി കൂടുതൽ Aglaonema ആഷ് നാരോ ലീഫാണ് അടുത്ത പ്ലാന്റ്
തുടക്കത്തിലെ ഉള്ള പ്ലാന്റ് ആണ്. വളരെ ആഷ് കളറിൽ വലിയ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമ്പരാഗത വെറൈറ്റി. വളരെ കാലം മുന്നേ തന്നെ അഗ്ലോണിമ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ആഷ് നാരോ ലീഫ് എന്ന് പറഞ്ഞാൽ. ഇതെൻ്റെ വലിയൊരു ചട്ടിയിൽ ഇതിലിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതിനേക്കാളും സൈസ് ഉണ്ട് ഈ പ്ലാന്റിന്. വലിയൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ആഷ് നാരോ ലീഫ് എന്ന് പറഞ്ഞത്. ആഷ് നാരോ ലീഫിൻ്റെ ആഷ് കളറിലുള്ള വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് ഒരു വേറൊരു വൈബ്രൻറ്റ് ലുക്ക് ആണ്. കാരണം അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ, ചട്ടിയിൽ നിൽക്കുന്നതെല്ലാം കൂടെ ആയിട്ട് പഴയ വെറൈറ്റി ആണെങ്കിലും നല്ലൊരു വെറൈറ്റിയാണ് ഗൈസ്. അഗ്ലോണിമ ആഷ് ബിഗ് ലീഫാണത്. നമ്മൾ മുന്നേ നാരോ ലീഫ് കണ്ടു, അതിൻ്റെ ബിഗ് ലീഫാണ് ഈ കാണുന്നത്. ഒരു 250 രൂപ റേഞ്ചൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ ആഷ് ലീഫ് ബിഗ്. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റും അതിൽ ചെറിയ രണ്ട് തൈകളുണ്ട്. ഇത് നമ്മൾ ഡിഫൻ പെക്കിയൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റെമ്മ് കുറച്ച് ഹാർഡായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ആഷ് ബിഗ് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എന്താ പറയുക, ഈ ആഷ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടുത്തു കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റുകളിലെല്ലാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ രേഖപ്പെടുത്തുക. ഇനിയും കുറച്ച് വെറൈറ്റീസ് കൂടിയുണ്ട്, അതെല്ലാം നമുക്ക് പാർട്ട് 3 പരിചയപ്പെടാം. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അതുവരെ ഇറ്റ്സ് മീ അജീഷ് സൈനിങ് ഔട്ട്.